ഇന്ധന വില വർധന തൊഴിലില്ലായ്മ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നിഷേധം എന്നിവയ്ക്കെതിരെ ഡിവൈഎഫ്ഐ പയ്യന്നൂർ എൽഎസി ഓഫീസിന് മുന്നിൽ നടത്തിവന്ന റിലേ സത്യഗ്രഹം സമാപിച്ചു. എം വിജിൻ എംഎൽഎ റിലേ സത്യഗ്രഹ സമാപനം ഉദ്ഘാടനം ചെയ്തു. റിലേ സത്യഗ്രഹം സമാപനത്തോടനുബന്ധിച്ച് ചക്രസ്തംഭന സമരവും നടന്നു. ഇന്ധന വിലവർദ്ധന തൊഴിലില്ലായ്മ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നിഷേധം എന്നിവയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ എൽഎസി ഓഫീസിന് മുന്നിൽ സെപ്റ്റംബർ 6 മുതൽ നടന്നുവന്ന റിലേ സത്യഗ്രഹം സമാപിച്ചു. റിലേ സത്യഗ്രഹ സമാപനത്തോടനുബന്ധിച്ച് നടന്ന ചക്രസ്തംഭന സമരം എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. അവസാന ഘട്ടമാണ് ചക്രസ്തംഭന സമരം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നു. ഈ രാജ്യത്തെ ജനതയാകെ തന്നെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മോദി സർക്കാർ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധന ഇന്ന് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 100 രൂപ കടന്നിരിക്കുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലം ഉൾപ്പെടെ വഞ്ചിച്ചുകൊണ്ടാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ നിഷാദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ജി ലിജിത്ത് സ്വാഗതം ആശംസിച്ചു. ടി പി അനൂപ്, കെ മിഥുൻ, സി ഷിജിൽ, എൻ നിധിൻ, അനിഷ പി പി, രഹിനേജ് തുടങ്ങിയവർ പങ്കെടുത്തു. റിലേ സത്യഗ്രഹ സമരം സമാപനത്തോടനുബന്ധിച്ച് 10 മിനിറ്റു നേരം ചക്രസ്തംഭന സമരം നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. റെയിൽവേയുടെ അനാസ്ഥ കാരണം അപകടങ്ങൾ പതിവാകുന്നു. ചെറുകുന്ന്, കൊവ്വപ്പുറം, ഒതേമാടം എന്നിവിടങ്ങളിലാണ് റെയിൽവേ ഗേറ്റിൽ റോഡിലെ സ്ലാബുകൾ ഇളകി അപകടങ്ങൾ വർദ്ധിക്കുന്നത്. ചെറുകുന്ന്, കൊവ്വപ്പുറം, ഒതേമാടം റെയിൽവേ ഗേറ്റ് കടന്നുപോകുന്ന ഇരുചക്രവാഹന യാത്രക്കാരും ഓട്ടോറിക്ഷകളും കാൽനട യാത്രക്കാരുമടക്കം കഴിഞ്ഞ കുറെ മാസങ്ങളായി ദുരിതയാത്രയിലാണ്. ഇരുചക്രവാഹനങ്ങളുടെയും ഓട്ടോറിക്ഷകളുടെയും ടയറുകൾ സ്ലാബിനിടയിൽ കുടുങ്ങി അപകടങ്ങളിൽപ്പെടുന്നതും പതിവാണ്. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെടുന്നത്. നിരവധി യാത്രക്കാർ യാത്ര ചെയ്യുന്ന റോഡിലാണ് റെയിൽവേയുടെ അനാസ്ഥ. നിർമ്മാണ പ്രവൃത്തിക്കു ശേഷം ടാറിംഗ് നടത്തി പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കോപ്പുറം റെയിൽവേ ഗേറ്റിന്റെ അവസ്ഥ വളരെ ദയനീയമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് റെയിൽവേ ക്രോസിംഗ് ഉയർത്തുന്നതിന്റെ ഭാഗമായി പണിയെടുത്ത് പോയതിനു ശേഷം അതിന്റെ സ്ലാബ് വെച്ചത് മാത്രമല്ല ടാർ ചെയ്യാത്തതിനാൽ വാഹനങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്ന സമയത്ത് വലിയ നിലയിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇരുചക്രവാഹനങ്ങളും മുച്ചക്രവാഹനങ്ങളും തെന്നി വീഴുകയും ഓട്ടോറിക്ഷകളൊന്നും റെയിൽവേ ക്രോസിംഗിലേക്ക് കയറാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. രാത്രികാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഇരുചക്രവാഹന യാത്രക്കാർക്ക് കടന്നുപോകാൻ പറ്റുന്നത്. ഓട്ടോറിക്ഷ പലപ്പോഴും ട്രാക്കിനും സ്ലാബിനുമിടയിൽ ടയർ കുടുങ്ങി ഇറങ്ങിത്തള്ളേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് അത്രയും ദുഷ്കരമായിട്ടുള്ളത്, ഒരു വണ്ടിക്ക് എന്താ പറയാ കയറി പോകാൻ ഓട്ടോറിക്ഷക്കാരും ബൈക്കുകാർക്കും ഒന്നും കയറി പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ടുള്ളത്. ചെറുകുന്നി, കോപ്പുറത്തതും അതുപോലെ തന്നെ ഗവൺമെന്റ് റോഡും പള്ളിച്ചാലും 3 റെയിൽവേ ഗേറ്റുകൾ ഇവരിങ്ങനെ കളിച്ചിട്ട് ഉയർത്തുന്നതിനനുസരിച്ച് വ്യക്തമായ ഒരു പണി കൃത്യമായിട്ട് എടുത്തു തരാത്തതിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടും ഉണ്ട്. ടുത്ത് പോകുന്ന യാത്രക്കാരായ വനിതകൾ അവരാണ് കൂടുതൽ ഇവിടെ വീഴുന്നതിന് ഇപ്പം വീണുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കണമെന്നാണ് അറിയിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കാൻ ഡിവൈഎഫ്ഐ റെയിൽവേ അധികാരികൾക്ക് നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്രയിൽ നടത്തി വന്ന റിലേ സത്യഗ്രഹം സമാപിച്ചു. സമാപന പൊതുയോഗം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിനെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നിഷേധത്തിനെതിരെയുമാണ് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 6 മുതൽ റിലേ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. പിലാത്തറയിൽ നടന്ന പൊതുയോഗം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും
തൊഴിലില്ലായ്മ നിരക്ക് കുത്തനെ വർദ്ധിച്ചു. കേന്ദ്ര സർക്കാരാണെങ്കിൽ പരിമിതമായ തൊഴിലവസരങ്ങൾ പോലും പരിപൂർണമായും ഇല്ലാതാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർവീസ് ഓരോ വർഷവും 2% വെച്ച് തസ്തികൾ ഇല്ലാതാക്കുക. റിട്ടയർ ചെയ്യുന്ന മുറക്ക് സ്വാഭാവികമായും ഒഴിവ് നേരത്തിന് പകരം തസ്തിക തന്നെ ഇല്ലാതാക്കുന്ന നിലപാട് സ്വീകരിക്കുക. യുരിജിൻ അധ്യക്ഷനായി എം ശ്രീധരൻ, കെ വി സന്തോഷ്, എ വി മണിപ്രസാദ്, വരുൺ ബാലകൃഷ്ണൻ, ദീഷ്ണ പ്രസാദ്, പി വി ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ദേശീയപാതയിൽ നടന്ന ചക്രസ്തംഭനത്തോടെ റിലേ സത്യാഗ്രഹം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കോവിഡ് രോഗമുക്തി നേടിയ മുൻ എം എൽ എയും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ജയരാജൻ ആശുപത്രി വിട്ടു. സെപ്റ്റംബർ 4 ഇദ്ദേഹത്തെ കോവിഡ് ബാധിച്ച് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. രാവിലത്തെ പരിശോധനയ്ക്ക് ശേഷം 11 ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം പി ജയരാജന്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമാണ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് തീരുമാനമായത്. സെപ്റ്റംബർ 4 കോവിഡിനെ തുടർന്ന് പി ജയരാജൻ ചികിത്സയ്ക്കായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. കോവിഡ് ന്യൂമോണിയയുടെ തുടക്കഘട്ടത്തിൽ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അസുഖം ചുരുക്കം ദിവസങ്ങൾക്കകം തന്നെ ഭേദമാകുന്നതിന് സഹായകരമായെന്ന് മെഡിക്കൽ സംഘം വിലയിരുത്തി. മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും മെഡിക്കൽ കോളേജ് അധികൃതർക്കും ഡോക്ടർമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ടെന്ന് പി ജയരാജൻ പറഞ്ഞു. ആരോഗ്യവകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും പ്രത്യേകിച്ച് പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക മെഡിക്കൽ ടീം അംഗങ്ങളും ഇവിടുത്തെ മറ്റ് ഡോക്ടർമാർ, പാരാ മെഡിക്കൽ സ്റ്റാഫ് ഇവരോടെല്ലാം ഹൃദയംഗമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, എം വിജിൻ എം എൽ എ കൂടാതെ ആശുപത്രി അധികൃതരും ചേർന്നാണ് ജയരാജനെ വീട്ടിലേക്ക് യാത്രയാക്കിയത്. 2 പൂർണ്ണ വിശ്രമവും ആരോഗ്യപരമായ നിബന്ധനകളും കർശനമായി പാലിക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂരിൽ ഡിവൈഎഫ്ഐ നടത്തിയ റിലേ സത്യാഗ്രഹത്തിന് അഭിവാദ്യമർപ്പിച്ച് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം വി കെ സനോജ്. ഇന്ധനവില വർധന, തൊഴിലില്ലായ്മ, കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നിഷേധം എന്നിവയ്ക്കെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ റിലേ സത്യാഗ്രഹം നടത്തിയത്. സാധാരണക്കാരന്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇപ്പൊ സാധാരണക്കാരന്റെ വികാരങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല, ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. ഞങ്ങൾക്ക് മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട്. ഇനി ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ RSS ദേശീയ ആസ്ഥാനമായിട്ട് നാഗ്പൂരിൽ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കും. RSS കാര്യങ്ങൾ തീരുമാനിക്കും. RSS ആർക്ക് വേണ്ടിയാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മനോഹരം എന്നെല്ലാം വലിയ പ്രചാരണം അവർ നടത്തും. നാട്ടിലെ ചുമരിലെല്ലാം അങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് പെറ്റമ്മയെ കിട്ടിയ വിലക്ക് തൂക്കി വിൽക്കുന്ന ഏർപ്പാടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPIM പാണപ്പുഴ ലോക്കൽ കമ്മിറ്റി ഏരിയത്തെ പൊയിൽ കാർത്തിയനിക്ക് വേണ്ടി നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് താക്കോൽദാനം നിർവഹിച്ചു. ഏരിയത്തെ പൊയിൽ കാർത്തിയനിക്കുവേണ്ടി CPIM പാണപ്പുഴ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് നിർവഹിച്ചു. ഗവൺമെന്റ് നടത്തുന്ന ഈ ഒരു വലിയ പ്രവർത്തനത്തിന്, സമാനതകളില്ലാത്ത ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് പിന്തുണയും പിൻബലവുമായിട്ടാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം 2000 വരുന്ന പാർട്ടി ലോക്കൽ കമ്മിറ്റികളുടെ മുൻകൈയിൽ 2000 വീടുകൾ കേരളത്തിൽ നിർമ്മിച്ച് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി നമ്മുടെ മാടായി ഏരിയയിൽ 11 ലോക്കൽ കമ്മിറ്റികളാണുള്ളത്, 11 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ചടങ്ങിൽ കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. പി പ്രകാശൻ, കെ കുഞ്ഞിരാമൻ, ടി സുലജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പയ്യന്നൂർ കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷന്റെയും ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം വഴിയുള്ള ബിൽ പേയ്മെന്റിന്റെയും ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച്
കേരള പൂരക്കളി അക്കാദമി യുവപ്രതിഭ പുരസ്കാരം നേടിയ ബാങ്ക് ജീവനക്കാരൻ വി ടി രഞ്ജിത്തിനുള്ള അനുമോദനവും നടന്നു. കൊമേഴ്ഷ്യൽ ബാങ്കുകളും ന്യൂ ജനറേഷൻ ബാങ്കുകളും നൽകുന്ന എല്ലാ ആധുനിക സേവനങ്ങളും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിലും ലഭ്യമായിരിക്കുന്നു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ നടപ്പിലാക്കിയ ദിനേശ് ഇൻഫർമേഷൻ ടെക്നോളജി സിസ്റ്റം മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ റെയിൻബോ ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം ഉദ്ഘാടനവും കേരള പൂരക്കളി അക്കാദമി 2019-20 വർഷത്തെ യുവപ്രതിഭ പുരസ്കാരം നേടിയ ബാങ്ക് ജീവനക്കാരൻ വി ടി രഞ്ജിത്തിനുള്ള അനുമോദനവും നടന്നു. എം എൽ എ ടി എ മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ ന്യൂ ജനറേഷൻ ബാങ്കുകൾ അതുപോലെ പൊതുമേഖലയിൽ ഉണ്ടായിരുന്ന നിരവധിയായിട്ടുള്ള ബാങ്കുകളെല്ലാം വിവരസാങ്കേതിക വിദ്യയുടെ ഉച്ച ചാട്ടത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിവേഗതയിൽ ലളിതമായി ഉപഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകി വരുന്ന അനുഭവമാണ് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പയ്യന്നൂർ റൂറൽ ബാങ്ക് പ്രസിഡന്റ് ഇ പി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. ദിനേശ് കേന്ദ്രസംഘം ചെയർമാൻ എം കെ ദിനേശ് ബാബു മുഖ്യാതിഥിയായി. റൂറൽ ബാങ്ക് സെക്രട്ടറി രാജൻ ഇ, വൈസ് പ്രസിഡന്റ് കെ കെ ഗംഗാധരൻ, ഒ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കമുക് കർഷകരെ ഒഴിയാതെ പിന്തുടർന്ന മഹാളി രോഗം. ഇത്തവണയും കർഷകരെ കണ്ണീരിലാഴ്ത്തി കമുകിൻ തോട്ടങ്ങളിൽ അടക്കകൾ പൊഴിഞ്ഞുകിടക്കുകയാണ്. ഏതാനും വർഷങ്ങളായി കമുകിനെ പിടികൂടിയിരിക്കുന്ന മഹാളി രോഗത്തിന്റെ ദുരിതം പേറുകയാണ് കമുക് കർഷകർ. മഴ തുടരുന്നതാണ് മഹാമാരിക്ക് അനുകൂല ഘടകമൊരുക്കിയത്. ഓരോ കമുകിന്റെ ചുവട്ടിലും വീണടിയുന്ന മൂപ്പെത്താത്ത കായകൾ കർഷകരെ കണ്ണീരിലാഴ്ത്തുകയാണ്. അടയ്ക്കയ്ക്ക് വില കൂടുന്നുണ്ടെങ്കിലും ഉൽപാദനം കുറവായതിനാൽ അതിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കുന്നില്ല എന്ന് വേണം പറയാൻ. കോവിഡ് കാലത്ത് പൊതുവെ വരുമാന തകർച്ച നേരിടുന്ന കർഷകർക്ക് അടയ്ക്ക കൊണ്ട് സാമ്പത്തിക ഞെരുക്കം മറികടക്കാമെന്ന പ്രതീക്ഷയും ഇതോടെ അസ്ഥാനത്താവുകയാണ്. സാധാരണഗതിയിൽ മഹാളി ബാധിച്ച കമുകിന്റെ അടയ്ക്കാക്കുലയിൽ ബോർഡോ മിശ്രിതം അടിക്കാറാണ് പതിവ്. എന്നാൽ കാലം ചെല്ലുംതോറും ഈ മരുന്നും ഫലവത്താകുന്നില്ല. കരിവള്ളൂർ കൊഴുമൽ ഭാഗത്ത് നിരവധി കർഷകർ കമുക് കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഓരോ കൊല്ലം കഴിയുന്തോറും മഹാളി രോഗം തങ്ങളുടെ പ്രതീക്ഷകൾ തള്ളിക്കെടുത്തുകയാണെന്ന് കൊഴുമലിലെ കമുക് കർഷകനായ രാജീവൻ പറയുന്നു. ഏറ്റവും കൂടുതൽ കമുങ്ങ് കൃഷി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ പുത്തൂർ മേഖലയിലാണ്. പാരമ്പര്യമായി കമുങ്ങ് കൃഷി ചെയ്യുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഏകദേശം കൊല്ലത്തിൽ ഒരു 15 ക്വിന്റൽ അടക്കയോളം നമുക്ക് കിട്ടാറുണ്ട്. ഇപ്രാവശ്യം മഴയും അതിവർഷവും അതുപോലെ തന്നെ മഹാളിയും വന്നിട്ട് ഒരു 5 ക്വിന്റൽ അടക്കവരും കിട്ടാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെ രാജേഷ്, രാജു എന്നിവരുടെ തോട്ടങ്ങളിലും ഇക്കുറി പരക്കെ മഹാളി രോഗം ബാധിച്ചിരിക്കുകയാണ്. മഴ തുടരുകയാണെങ്കിൽ ഈ വർഷം കമുകിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കേണ്ടെന്നാണ് ഈ കർഷകർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കരിവള്ളൂർ പുത്തൂർ വട്ടപ്പൊയിലിലെ രോഹിണിക്ക് ഇനി മനസമാധാനത്തോടെ അന്തിയുറങ്ങാം. CPIM പെരളം നോർത്ത് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിർവഹിച്ചു. CPIM പെരളം നോർത്ത് ലോക്കൽ കമ്മിറ്റി ലോക്കലിലെ നിർധന കുടുംബാംഗമായ വട്ടപ്പൊയിലിലെ കടിയാൻ രോഹിണിക്ക് വീട് വെച്ച് നൽകി. 22-ാം പാർട്ടി കോൺഗ്രസ് തീരുമാനപ്രകാരമാണ് ഓരോ ലോക്കലിലും വീട് വെച്ച് നൽകാൻ CPIM തീരുമാനിച്ചത്. ലോക്കൽ സെക്രട്ടറി PP സുരേന്ദ്രൻ ചെയർമാനായും KP ശ്രീധരൻ കൺവീനറുമായ കമ്മിറ്റിയാണ് 7 ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. സ്നേഹവീടിന്റെ താക്കോൽദാനം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിർവഹിച്ചു. തൃശൂർ സംസ്ഥാന സമ്മേളനമാണ് ഒരു ലോക്കലിലെ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കണം എന്ന തീരുമാനമെടുത്തത്. ആ തീരുമാനം വൻതോതിൽ സ്വാഗതം ചെയ്യപ്പെട്ടു. കണ്ണൂർ ജില്ലയിൽ ഇതിനകം 143 വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-40 വീടുകൾ
പാർട്ടിയുടെ സമ്മേളനത്തിന് മുമ്പ് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സി കൃഷ്ണൻ, വി നാരായണൻ, പി സന്തോഷ്, എം രാഘവൻ, ടി ഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സിപിഐഎം കടന്നപ്പള്ളി പടിഞ്ഞാറേക്കര സെന്റർ ബ്രാഞ്ച് അംഗവും കർഷക തൊഴിലാളി യൂണിയൻ വില്ലേജ് കമ്മിറ്റി അംഗവും കലാ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യവുമായിരുന്ന ഇ പി രമേശന്റെ ഫോട്ടോ അനാച്ഛാദനം എ വി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി പി ദാമോദരൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി പി ദാമോദരൻ ഇ പി രമേശന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ടി വി ചന്ദ്രൻ, വി പി സുഭാഷ്, കെ രമണി, പി കെ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി എം ബി മനോജ് നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. സ്റ്റോർക്ക് ടീം കൊറ്റിയുടെ ആഭിമുഖ്യത്തിൽ കല്ലേൻ പൊക്കുടൻ മാൻഗ്രേവ് ട്രീ ട്രസ്റ്റിന്റെ സഹായത്തോടുകൂടി കണ്ടൽ കാടുകൾ വച്ചുപിടിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടൽക്കാട് വെച്ച് അത് സംരക്ഷിച്ച് പരിപാലിച്ച് നമ്മുടെ പ്രകൃതിക്കും പരിസ്ഥിതിക്കും നാടിനും ഗുണപരമായ രീതിയിൽ മാറ്റിയെടുക്കുക എന്ന് പറയുന്നതാണ് ഒരുദ്ദേശം, ഒരു ലക്ഷ്യം. കൊറ്റി ബോട്ട് ജെട്ടി പരിസരത്ത് കൊറ്റിയുടെ പുഴയോര പ്രദേശങ്ങളിലാണ് കണ്ടലുകൾ വെച്ചുപിടിപ്പിച്ചത്. ചടങ്ങിൽ രാജേഷ് പിലാങ്കു അധ്യക്ഷത വഹിച്ചു. മുൻ ദേശീയ അധ്യാപക അവാർഡ് നേടിയ പി വി പത്മനാഭൻ മാസ്റ്ററേയും ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ കൃഷ്ണദാസ് പലേരി, സുരേഷ് അന്നൂർ എന്നീ അധ്യാപകരെയും ഈ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. മാൻഗ്രേവ് ട്രീ ട്രസ്റ്റ് പ്രതിനിധി ആനന്ദൻ പി, കെ വിശ്വനാഥൻ, സുരാജു പിലാങ്കു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അടുത്തില സാംസ്കാരിക കേന്ദ്രത്തിന് പുഷ്പകൃഷിയിൽ നൂറുമേനി. പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കല്യാശ്ശേരി എം എൽ എ എം വിജിൻ നിർവഹിച്ചു. അടുത്തില സാംസ്കാരിക കേന്ദ്രം നടത്തിയ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കല്യാശ്ശേരി എം എൽ എ എം വിജിൻ നിർവഹിച്ചു. സജീന്ദ്രൻ പി പി, എസ് പി ശ്രീധരൻ, കെ വി എൻ ബൈജു, കെ ജയപ്രകാശ്, വി വി പ്രദീപൻ, പി വി വേണുഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കെ പി മുകുന്ദൻ അനുസ്മരണ സമ്മേളനം കടന്നപ്പള്ളി കുറ്റിയാട്ട് പുലിയൂരുകാലി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടന്നു. ക്ഷേത്ര ഭരണസമിതി സംഘടിപ്പിച്ച ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. കുറ്റിയാട്ട് പുലിയൂരുകാലി ക്ഷേത്രത്തിലെ നിലവിലെ പ്രസിഡന്റും സാമൂഹിക സാംസ്കാരിക കാർഷിക മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്നു കടന്നപ്പള്ളി കിഴക്കേക്കരയിലെ കെ പി മുകുന്ദൻ. ക്ഷേത്രം അതിതിരിയൻ കെ ഫൽഗുനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് 2019-20 വർഷത്തെ കേരള പൂരക്കളി അക്കാദമി അവാർഡിന് അർഹനായ ക്ഷേത്രത്തിലെ പൂരക്കളി രംഗത്തെ മുതിർന്ന കലാകാരൻ കുതിരക്കാൽ ഗോവിന്ദനെ പൊന്നാടി അണിയിച്ച് ക്ഷേത്രം വൈസ് പ്രസിഡന്റ് എം പി രാജേഷ് ആദരിച്ചു. ചടങ്ങിൽ ടി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വി പി രതീഷ്, ഇ വി പവിത്രൻ, എ വി രവീന്ദ്രൻ, പി വി രമേശൻ, വി വാസു നമ്പൂതിരി, വി സുഗുണൻ, ടി വി സുധാകരൻ, രജീഷ് കെ, എം ലക്ഷ്മണൻ, കെ മോഹനൻ, പി പി ലത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.